ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖ് ചോദ്യം ചെയ്യലിന് ഹാജരായി. സിറ്റി കൺട്രോൾ റൂമിൽ ആണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത്. ചോദ്യം ചെയ്യുന്നത് എസ് പി മെറിൻ ജോസഫിന്റെ നേതൃത്വത്തിലാണ്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ തയ്യാറാണ് എന്ന് അറിയിച്ച് അന്വേഷണ സംഘത്തിന് സിദ്ദിഖ് കത്ത് നൽകുകയായിരുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി വി വി വിനോദാണ് ചേരുന്നത്. വിനോദ്, എപ്പോഴാണ് സിദ്ദിഖ് എത്തിയത്? അഭിഭാഷകൻ ഒപ്പമുണ്ടോ, മറ്റാരെങ്കിലും ഒക്കെ ഒപ്പമുണ്ടോ, എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, രാവിലെ 10 മണിയോടെ സിദ്ദിഖ് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്കാണ് എത്തിയത്. കമ്മീഷണർ ഓഫീസിനോട് ചേർന്നാണ് നർക്കോട്ട് കെ സിയുടെ ഓഫീസ്. അദ്ദേഹമാണ് ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ. അവിടേക്ക് വന്ന് 5 മിനിറ്റിനുള്ളിൽ തന്നെ സിദ്ദിഖ് പുറത്തിറങ്ങി. ഇപ്പോൾ തിരുവനന്തപുരം കൺട്രോൺമെന്റ് പോലീസ് സ്റ്റേഷൻ, അതിനോട് ചേർന്നാണ് കൺട്രോൾ റൂമുള്ളത്. ഈ കൺട്രോൾ റൂമിലാണ് ചോദ്യം ചെയ്യുന്നതിനുള്ള സംവിധാനം. തിരുവനന്തപുരത്ത് സിറ്റിയിൽ പ്രധാനമായും ഈ ചോദ്യം ചെയ്യുന്നതിനുള്ള മുറി തയ്യാറാക്കിയിട്ടുള്ളത് കൺട്രോൾ റൂമിലാണ്. കമ്മീഷൻ ഓഫീസിൽ നിന്ന് നേരെ ഇവിടേക്ക് വരികയായിരുന്നു. തുടർന്നാണ് മെറിൻ ജോസഫ് ഉൾപ്പെടെയുള്ള ഈ അന്വേഷണ സംഘത്തിലെ, പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് വന്നത്. നർക്കോട്ടി കെ സി അടക്കമുള്ള ആളുകൾ ഇവിടെ ഇപ്പോൾ ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി ഉണ്ട്. ഏതാണ്ട് 1 മണിക്കൂർ ആകുന്നു സിദ്ദിഖിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിട്ട്. വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമാണ്. 2016 കേസിനാസ്പദമായ സംഭവം നടന്നതെന്നാണ് പരാതിയിൽ പറയുന്നത്. തുടർന്ന് 3 തവണ സോഷ്യൽ മീഡിയയിലൂടെ ഉൾപ്പെടെ ഇക്കാര്യങ്ങൾ കടി വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇതുവരെ അത് FIR ആകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമാണ് വെളിപ്പെടുത്തലുകൾ ഉണ്ടായത്. ഏതാണ്ട് 18 കേസുകൾ ആദ്യഘട്ടത്തിൽ തന്നെ അങ്ങനെയുള്ള വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്തു. അതിൽ ഒരു കേസാണ് മ്യൂസിയം പോലീസാണ് ഈ കേസ് എടുത്തിട്ടുള്ളത്. മ്യൂസിയം പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ വരുന്ന മാസ്കോട്ട് ഹോട്ടലിൽ ഈ സംഭവം നടന്നുവെന്നാണ് പരാതിക്കാരി നേരത്തെ വെളിപ്പെടുത്തിയത്. ആ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കേസെടുത്തതും തുടർന്നുള്ള അന്വേഷണവും. ഇപ്പോഴും സിദ്ദിഖ് ഇവിടെ തുടരുന്നുണ്ട്. തെളിവുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അന്വേഷണ സംഘത്തിന് കുറേയധികം വെല്ലുവിളിയുണ്ട്. കാരണം 2016 നടന്ന സംഭവമാണ്. ഹോട്ടലിൽ സിദ്ദിഖ് ഉണ്ടായിരുന്നു എന്ന കാര്യം നേരത്തെ രജിസ്റ്റർ നോക്കി മനസ്സിലാക്കിയിരുന്നു. ഈ യുവതി അവിടേക്ക് എത്തി എന്ന കാര്യത്തിനും സ്ഥിരീകരണം ലഭിച്ചു. രജിസ്റ്ററിൽ ആ വിസിറ്റേഷന്റെ കാര്യത്തിൽ അങ്ങനെയുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 4 മൊഴികളും യുവതി അവിടെ എത്തി എന്നതിന് അനുകൂലമായ മൊഴികളും ലഭിച്ചിരുന്നു. എന്നാൽ മറ്റ് ശാസ്ത്രീയ തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങൾ, അതിന്റെ കാര്യത്തിൽ വലിയ വെല്ലുവിളിയുണ്ട്. 22 ഇനി സുപ്രീംകോടതി ഈ കേസ്, അതുവരെ സിദ്ദിഖിന്റെ അറസ്റ്റ് പാടില്ല എന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ അന്വേഷണവുമായി സഹകരിക്കണം എന്ന നിർദ്ദേശവും നൽകിയിരുന്നു. ഇതുവരെ അതാണ് നടൻ സിദ്ദിഖ് പ്രത്യേക സംഘത്തിന് മുന്നിൽ ഹാജരായിരിക്കുന്നു. നേരത്തെ തന്നെ ഹാജരാകാൻ തയ്യാറാണ് എന്ന് ഇമെയിൽ മുഖേന സിദ്ദിഖ് പോലീസ് സംഘത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇതാ സിറ്റി ഓഫീസിലേക്ക്, കമ്മീഷൻ ഓഫീസിലേക്ക് എത്തുകയും അങ്ങനെ ചോദ്യം ചെയ്യലിന് ഹാജരാവുകയുമാണ് ചെയ്തിട്ടുള്ളത്. തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് സിദ്ദിഖ് പീഡിപ്പിച്ചു എന്നാണ് യുവനടിയുടെ പരാതി. ഇതിനെ തുടർന്നാണ് ബലാത്സംഗ കുറ്റം, അതോടൊപ്പം തന്നെ ഭീഷണിപ്പെടുത്തൽ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തുകയും ചെയ്തിട്ടുള്ളത്. വിനോദ്, ഇതിലുണ്ടാകുന്ന ഒരു സംശയം നമുക്കറിയാമല്ലോ. വിനോദ് സൂചിപ്പിച്ചതുപോലെ ഇനി കേസ് സുപ്രീംകോടതി 22 പരിഗണിക്കാൻ പോകുന്നത്. അതുവരെ ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട് എങ്കിൽ പോലും ഈ അന്വേഷണ സംഘത്തിന് അറസ്റ്റ് പോലെയുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നതിന് തടസ്സമുണ്ടോ? ഈ ജാമ്യം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഒരു പക്ഷേ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുക, അങ്ങനെയുള്ള ഒരു സമീപനം കൂടി സംഘം സ്വീകരിക്കുവാനുള്ള സാധ്യത തള്ളിക്കളയാനാകുമോ? അഭിലാഷ്, അറസ്റ്റ് രേഖപ്പെടുത്താം, അതിന് തടസ്സമില്ല. പക്ഷേ കോടതിയിൽ ഹാജരാക്കുകയും വിചാരണ കോടതിയുടെ ഉപാധികളോടെ വിട്ടയക്കുകയും ചെയ്യേണ്ടി വരും. കാരണം അറസ്റ്റും തുടർന്നുള്ള നടപടികൾ, അതായത് റിമാൻഡ് പോലുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയില്ല. സുപ്രീംകോടതി അത് തടഞ്ഞിട്ടുണ്ട്. ചോദ്യം ചെയ്യലുമായി സഹകരിക്കണമെന്ന നിർദ്ദേശമാണ് സിദ്ദിഖിന് നൽകിയത്. കഴിഞ്ഞ ദിവസം വരെ അന്വേഷണ സംഘം സിദ്ദിഖിനെ വിളിപ്പിക്കുന്നതിൽ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നൊരു നീക്കമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ചില നിയമവശങ്ങൾ കൂടി പരിശോധിച്ച് തുടർന്നുള്ള കൂടുതൽ നിയമക്കുരുക്കിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയുള്ള ചില നീക്കങ്ങൾ സിദ്ദിഖിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. സിദ്ദിഖ് ഇമെയിൽ അയക്കുകയായിരുന്നു അന്വേഷണ സംഘത്തിന്, താൻ ചോദ്യം ചെയ്യലിന് വിധേയനാകാൻ സന്നദ്ധമാണ്, തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കണം എന്ന ആവശ്യം ഉന്നയിച്ച് അന്വേഷണ സംഘത്തിന് മെയിൽ അയച്ചു. ഒരുപക്ഷെ ചോദ്യം ചെയ്തില്ലെങ്കിൽ കൂടിയും അടുത്ത് ഈ കേസ് പരിഗണിക്കുമ്പോൾ, 22 സുപ്രീംകോടതിക്ക് മുന്നിലേക്ക് കേസ് വരുമ്പോൾ സിദ്ദിഖിന് ഉയർത്താൻ കഴിയുന്നൊരു വാദം, താൻ സന്നദ്ധനായിരുന്നു ചോദ്യം ചെയ്യലിന്, എന്നിട്ടും തന്നെ ചോദ്യം ചെയ്യാൻ
എന്ന കാര്യം, കാരണം അതുവരെ ചോദ്യം ചെയ്തില്ലെങ്കിൽ പിന്നീട് ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ സുപ്രീംകോടതി അത് അനുവദിക്കുകയും അറസ്റ്റ് തടയുകയും ചെയ്തില്ലെങ്കിൽ സ്വാഭാവികമായും സിദ്ദിഖ് ബലാത്സംഗ കേസിൽ റിമാൻഡിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ദിലീപിന്റെ ഒക്കെ കേസ് അനുഭവമായി കിട്ടിയിട്ടുണ്ട്. ദിലീപ് ഏതാണ്ട് 90 ദിവസമാണ് റിമാൻഡ് എന്ന നിലയ്ക്ക് തന്നെ ജയിലിൽ കഴിയേണ്ടി വന്നത്. ആ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത് തീർച്ചയായും അതാണ് വളരെ പ്രധാനപ്പെട്ട. പ്രത്യേകിച്ച് സുപ്രീംകോടതി 22-ാം തീയതി സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിശദമായ വാദം കേൾക്കൽ ആരംഭിക്കുന്ന പശ്ചാത്തലമുണ്ട്. ആ സമയത്ത് സിദ്ദിഖിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ രീതികൾ അല്ലെങ്കിൽ തുടർ നടപടികൾ എന്ത് എന്നത് കോടതി പരിശോധിക്കും. അന്വേഷണ സംഘവുമായി സഹകരിച്ചിരുന്നോ, ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നോ എന്നത് പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ ഒരു ഘട്ടത്തിൽ സിദ്ദിഖിനെ ചോദ്യം ചെയ്യേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ച അന്വേഷണ സംഘവും ചോദ്യം ചെയ്യലിന് തയ്യാറാവുകയാണ് ചെയ്തത്. കാരണം ഇത്രയും ദിവസം അന്വേഷണ സംഘം എന്തു ചെയ്തു എന്ന ചോദ്യവും സുപ്രീംകോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. അതിന് അന്വേഷണ സംഘത്തിനും മറുപടി നൽകേണ്ടതായി വരും. അതേസമയം ജാമ്യവുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഉൾപ്പെടെ വിചാരണ കോടതിക്ക് തീരുമാനിക്കാമെന്നും കൂടി സുപ്രീംകോടതി പറഞ്ഞു വെച്ച പശ്ചാത്തലത്തിൽ ഒരു പക്ഷേ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘത്തിന് പോകുന്നതിന് തടസ്സമില്ല. പക്ഷേ കോടതിയിൽ ഹാജരാക്കി വളരെ പെട്ടെന്ന് ജാമ്യം അനുവദിക്കേണ്ടതായി വരും. കാരണം സുപ്രീംകോടതി ജാമ്യം, ഇടക്കാല ജാമ്യം എന്നത് സിദ്ദിഖിന് നൽകിയിട്ടുമുണ്ട്.